മാന്യ സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട അധ്യാപകരെ, എന്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഇന്ന് അല്പനേരം എനിക്ക് നിങ്ങളുമായി സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ഗാന്ധിയുടെ കേരള സന്ദർശനവും അതിന്റെ പ്രസക്തി എന്നുള്ളതാണ്. ശാന്തമായൊരു യാത്രയുടെ പേരാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 പോർബന്ദറിൽ തുടങ്ങി 1948 ജനുവരി 30 ഡൽഹിയിൽ അവസാനിച്ച യാത്ര. ഏകാഗ്രിയായിരുന്നു ആ യാത്രികൻ. ആ യാത്രയുടെ ലക്ഷ്യം അത് പിന്തുടർന്ന് അദ്ദേഹത്തെ പിന്തുണച്ച ഒരു ജനതയുണ്ടായിരുന്നു. അദ്ദേഹത്തെ പിന്തുണച്ചവരെയും വിമർശിച്ചവരെയും ഒരു പുഞ്ചിരിയോടെ തന്നെ അദ്ദേഹം എന്നും സ്വീകരിക്കുന്നു. കവി ചോദിക്കുന്നു, കനവായിരുന്നോ ഗാന്ധി, കഥയായിരുന്നോ ഗാന്ധി? 8 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിന് 100 വയസ്സ് തികയുകയാണ്. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പരിശീലന സ്ഥലമായിരുന്നു കേരളത്തിൽ. ആകെ 5 തവണ വന്നിട്ടുണ്ട്. 1920 ആദ്യ സന്ദർശനമാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്രാസി സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാർ ജില്ലയുടെ ആസ്ഥാനമായിരുന്നു അന്ന് കോഴിക്കോട്. അതിനാലാവണം ആ മണിക്ക് യാത്രകൾ മാത്രമാണ് ഈ മണ്ണിൽ അദ്ദേഹം നിന്നത്. മലബാറിലെ ജനത ഏറെ ആവേശത്തോടെയാണ് ഗാന്ധിയെ എതിരേറ്റത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ പോരാട്ടിൽ നിന്നും ഓരോ വ്യക്തിയും സർക്കാർ ജോലി രാജിവെക്കണമെന്ന് അദ്ദേഹം ആ യോഗത്തിൽ നിർദ്ദേശിച്ചു. അഭിഭാഷക ജോലി രാജിവെക്കണം, അധ്യാപക സർക്കാർ ജോലിയിൽ നിന്ന് രാജിവെക്കണം, കുട്ടികളെ സർക്കാരിന്റെ സാമ്പത്തിക സ്കൂളുകളിലായിരുന്നു വിടുതൽ വാങ്ങി നാട്ടിലെ വിദ്യാർത്ഥികൾ ചേർക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഗോപാലമേനോനും മധുരനും കൃഷ്ണമൃഗനും ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങളെ ആവേശപൂർവ്വം ഏറ്റെടുത്തു. ആ നിർദ്ദേശങ്ങളെ സംശയത്തോടെ കണ്ടുവരുന്ന അടുത്ത ദിവസം രാവിലെ 10 ഗാന്ധിജി മംഗലാപുരത്തേക്ക് യാത്ര തിരിച്ചു. സമസ്ത ഹിന്ദുക്കൾക്കും വൈക്കം ക്ഷേത്ര ദർശനം അനുവദിക്കാനുള്ള 1824 ഗാന്ധിജി നാഷണൽ കോൺഗ്രസിന് അറിയിപ്പിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിൽ പിന്തുണ നൽകാനാണ് ഗാന്ധിജി 2 കേരളം സന്ദർശിച്ചത്. ഈ സമയത്ത് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1924 ഒക്ടോബർ 9 നാഗർകോവിൽ തിരുവനന്തപുരത്ത് എത്തി മഹാറാണി സേതുലക്ഷ്മിയെ സന്ദർശിച്ചു. BJT ഹാളിൽ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഊളമ്പാറ ആശുപത്രി സന്ദർശിച്ചു. പുത്തൻ കച്ചേരി മൈതാനത്ത് പൊതുയോഗം. പിന്നാക്ക ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഫണ്ട് പിരിക്കുന്നതിന് ദേശവ്യാപകമായ സഞ്ചാരത്തിന്റെ ഭാഗമായാണ് ഗാന്ധിജി 4 കേരളം സന്ദർശിച്ചത്. ഈ സന്ദർശനം ഉൾപ്പെടെ കേരളത്തിന്റെ മിക്ക ഭാഗത്തും അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. ഈ സന്ദർശിച്ചതിന് വടകരയിൽ കൗമുദി എന്ന 16-കാരി അണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം ഗാന്ധിജിക്ക് നൽകിയിരുന്നു. അതേപോലെ കേളപ്പന്റെ ശിഷ്യനായ തറമൽ കൃഷ്ണനും ഭാര്യയും കൂടി തങ്ങൾക്ക് വിവാഹ സമ്മാനമായി ലഭിച്ച വില കൂടിയ വെള്ളിപ്പാത്രം ഗാന്ധിജിക്ക് സമ്മാനിച്ചതും ഈ സന്ദർശനത്തിനിടെയാണ്. ഗാന്ധിജിയുടെ അവസാന സന്ദർശനമായിരുന്നു ഇത്. തിരുവിതാംകൂറിൽ മാത്രമായിരുന്നു അദ്ദേഹം തിരുനാൾ ബാലവർമ്മയെ ശ്രീ ചിത്ര തിരുനാൾ ബാലവർമ്മയെ സന്ദർശിച്ചത്. 1934 ജനുവരി 12 പ്രഖ്യാപിച്ച ചരിത്ര പ്രസിദ്ധമായ കേരള പ്രവേശന വിളംബര ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ 1937 ജനുവരി 12 അദ്ദേഹം എത്തിയത്. അന്ന് അദ്ദേഹം തലസ്ഥാന ശ്രീനാരായണ സ്വാമി ക്ഷേത്രം ഉൾപ്പെടെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം മുമ്പ് ഐത്തം കൽപ്പിച്ച് അകറ്റി നിർത്തി ആളുകളോടൊപ്പം തന്നെ സന്ദർശനം നടത്തി. ആരാണ് ഗാന്ധി? നിഴൽ ചുള്ളിയുമായി ചരിത്രത്തിൽ എങ്ങോ നടന്നവർ, കവി പാടുന്നു. ഈ രാജ്യത്തെ അനേകം മൺപാതകളിലൂടെ ആ കാൽപ്പാടുകൾ കടന്നുപോയിട്ടുണ്ട്. അവിടെയെല്ലാം അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തെ എന്നും നന്ദിയോടെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമസ്കാരം.